ചേട്ടാ, എനിക്ക് നോസ് പിൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കുത്താൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് തോന്നും, പക്ഷെ കൊള്ളത്തില്ല, കാണിച്ചു തരാം. ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാരണം എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 20K ഫാമിലി ആയിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 20K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണ് ഇതുപോലെ നോക്കുന്ന സമയത്ത് 20K സബ്സ്ക്രൈബേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ എനിക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ, ഇത്രയും എന്നെ 20 സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും തന്നെ സബ്സ്ക്രൈബേഴ്സും മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്നത്. ചില സമയത്ത് ഭയങ്കര മടിയായിട്ടിരിക്കുമായിരിക്കും, വീഡിയോ ചെയ്യണ്ട, ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ, അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്, വീഡിയോ ചെയ്യണോ വേണ്ടേ അങ്ങനെയൊക്കെ. എന്നാലും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ സബ്സ്ക്രൈബും അതുപോലെ തന്നെ സപ്പോർട്ടും ലൈക്കും ഒക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇത് തോന്നുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത് ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് എന്താ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണല്ലോ കമൻറ്റ് ബോക്സ് ചെയ്ത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ, എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റണം, ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലാഗ് അടിപ്പിക്കുന്നുണ്ട്, എന്താണെങ്കിലും നിങ്ങൾക്ക് കമന്റിലൂടെ പറയാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ സന്തോഷവാർത്തയുടെ കൂടെ തന്നെ ഞാൻ ഇന്ന് എന്തായാലും ഇത് മാത്രം പറയാനല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഷീനിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചതൊക്കെ ഉണ്ട്, ഷീനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ. അപ്പൊ നമ്മൾ ഷീനിൽ നിന്ന് വാങ്ങിച്ചാൽ അത് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാലോ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതില് നല്ലതായിട്ടുള്ളതുണ്ട്, പൊട്ടയായിട്ടുള്ളതുണ്ട്. അപ്പൊ ഞാൻ എല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ, അപ്പൊ നിങ്ങൾ എല്ലാം ഒന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്നെ വാങ്ങിച്ചിട്ടുള്ള ഐറ്റം ഞാൻ കാണിച്ചുതരാം. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന നോസ് പിന്നും 3 എണ്ണം മേടിച്ചു കേട്ടോ. എനിക്ക് നോസ് പിൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കുത്താൻ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ കുത്തത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. ഞാൻ ഇതിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് സിൽവർ ഉണ്ട്, ഇതിൽ 2 പീസ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, ഞാൻ ഇട്ടേക്കുന്നത് ബ്ലാക്ക്. അങ്ങനെ 3 എണ്ണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഞാൻ ഇട്ടപ്പോൾ കൊള്ളാവോ എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കൊള്ളില്ലെങ്കിലും കൊള്ളാക്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, വേണമെങ്കിൽ ഞാൻ ഈ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ചേഞ്ച് ചെയ്ത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അധികം റേറ്റും വരുന്നില്ല കേട്ടോ, എല്ലാം റേറ്റ് കുറവാണ്. ഇത് റേറ്റ് എത്രയാണെന്നുള്ളത് ഞാനിവിടെ കൊടുത്തേക്കാവേ. സെക്കൻഡ് വൺ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ സാധാരണ ഇപ്പം ഈ ഒരു ഡയമണ്ട് റിംഗ് മാത്രമല്ല, സോറി, ഞാൻ ഡയമണ്ട് ഈ ഒരു ഇയറിംഗ്സ് മാത്രമേ കേട്ടോ ഞാൻ എപ്പോഴും ഇടാറുള്ളത്. ഞാൻ അങ്ങനെ മാറ്റി മാറ്റിയൊന്നും ഇടാറില്ല. പക്ഷെ എങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഇയറിംഗ്സ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണെന്ന് എനിക്ക് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട സമയത്ത് ഞാൻ എന്ത് ചെയ്തു, വാങ്ങി കാണിച്ചു തരാം. ഇതുണ്ടോ, ഞാൻ എനിക്ക് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഇയറിംഗ്സ് ആണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇങ്ങനെ ഈ മുത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്, പിന്നെ മുകളിൽ വന്നിട്ട് ബട്ടർഫ്ലൈ ആണ് ആ ഒരു ഇതാണ് വരുന്നത്. അപ്പം നല്ലൊരു ഇതാണ്, ഒരു ബ്ലാക്കാണ്, നല്ല ഭംഗിയായിരിക്കും ഇടുന്ന സമയത്തെ. അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇത് ഞാൻ ഷോർട്സിലിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇട്ട് കാണിക്കുന്നില്ല, ഷോർട്സിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെക്കൻഡ് വൺ പ്രോഡക്റ്റ്. സൂപ്പറാണ്, വർത്താണ്, അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പൗച്ചാണ് കേട്ടോ, മേക്കപ്പ് പൗച്ചാണ്. മേക്കപ്പ് ആണെങ്കിലും മേക്കപ്പ് റിമൂവ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സ്കിൻ കെയർ ഒക്കെ ചെയ്യില്ലേ, നമ്മളിപ്പോൾ വീട്ടിലെന്തെങ്കിലും പാക്ക് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഭയങ്കര സോഫ്റ്റ്നെസ് ആണ്, നല്ല കളറും ആണ് കേട്ടോ. ഇതിപ്പോൾ ഓഫറിലൊക്കെ വരുന്നുണ്ട്, 3 പാക്കായിട്ട് ഓഫർ വരുന്നുണ്ട്, 1 പാക്കായിട്ട് ഓഫർ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരെണ്ണം മേടിച്ചതാണ്. ഇത് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര വർത്തി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കഴുകി കഴുകി യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ട് നമുക്ക് വർത്താണ്. ഇത് നമുക്ക് ഒറ്റ ടൈം യൂസ് ചെയ്ത് കളയുന്നതല്ലോ, അപ്പം നമുക്ക് വർത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഹെയർ ബാൻഡ്. ഇതും നല്ല അടിപൊളിയായിട്ടാണ്, നല്ല ക്യൂട്ട് കുട്ടിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെയർ ഒന്ന് ഒതുക്കിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. നല്ല കളറാണ് ഇതിൻ്റെ കളറ് പോലെ തന്നെ ഇത് വെക്കാനാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. എനിക്കെന്തായാലും ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതും വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. റേറ്റ് എല്ലാത്തിൻ്റെയും ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കട്ടോ, ഓരോ ഇത് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ടൈം അത്രയും പോവും. അപ്പോൾ അതിവിടെ കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഐറ്റം കണ്ടാലോ. എന്നിട്ട്
ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പിഗ്മെൻ്റ് എത്ര ഉണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇത് എത്രത്തോളം നല്ല പിഗ്മെൻ്റഡ് ആയിട്ടുള്ളതാണെന്നൊക്കെയാണ് ഞാൻ കാണിച്ചത്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, പക്ഷേ ഇതെനിക്ക് ക്വാളിറ്റി വൈസ് കൊള്ളാമെന്ന് തോന്നി. അതുപോലെ തന്നെ നല്ല പിഗ്മെൻ്റഡും ഉണ്ട്, അതുപോലെ തന്നെ കൊള്ളാട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാലും നല്ലൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ നെക്സ്റ്റ് ഒരു ഐറ്റം കാണിച്ചു തരാം, അതും ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാട്ടോ. പക്ഷേ നിങ്ങൾ ഈ കയ്യിൽ ഇടുന്ന കയ്യിൽ ഞാൻ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ സൂപ്പറാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ കൊള്ളത്തില്ല. കാണിച്ചു തരാം, ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു റെഡിഷ് കളറാണ്, ഒരു ചെറിയുടെയൊക്കെ ഒരു കളറാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇത് ഷെയ്ഡ് വന്നിട്ട് ഇതിൻ്റെ ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിക്കാൻ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല, പക്ഷെ എല്ലാം നല്ലതായിരിക്കില്ല. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അടിപൊളി ലിപ്സ്റ്റിക്കാന്ന് വിചാരിക്കും, കണ്ടില്ലേ. പക്ഷെ കൊള്ളത്തില്ല, കാരണം ക്വാളിറ്റി ബേസ് ചെയ്തൊക്കെ ആണെങ്കിൽ ക്വാളിറ്റി ഇല്ല. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിപ്പിലിടുന്ന സമയത്തില്ലേ ഒരു ഭയങ്കര ഒരു വാട്ടർ എന്ന് വെച്ചാൽ നമ്മളിലെ വെള്ളമൊക്കെ ഇടത്തില്ലേ, നമ്മൾ ഈ വെള്ളത്തിൽ ഒരു റെഡ് കളർ മിക്സ് ചെയ്തിട്ട് ഇടുമ്പോൾ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ ലിപ്പ് ഇതാക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ ഇളകും, ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ആര് ലിപ്സ്റ്റിക്ക് ആരും വാങ്ങിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ലിപ്സ്റ്റിക്ക് എനിക്ക് ബെറ്റർ ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ടുണ്ടല്ലോ ഒരു ടിൻഡ് മേടിച്ചതാണ്, ഇത് വന്നിട്ട് ടിൻഡ് മേടിച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറ്റിപ്പോയി, ഇത് ഒട്ടും കൊള്ളത്തില്ല. ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കരുതെന്ന് ഞാൻ പഠിച്ചു, ഒട്ടും കൊള്ളത്തില്ല. കാരണം ഞാനിത് കാണിച്ചു തരാം. ഇത് വന്നിട്ടൊരു ഒരു ക്രീമി കളറാണ് കേട്ടോ, ഇത് കണ്ടില്ലേ. ഇത് ലിപ്പിലാണെങ്കിലും നമ്മുടെ ചീക്സിലാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒന്നും അറിയുന്നില്ല ഈ കളറ്. ഞാൻ ഈ കളറ് കണ്ട് വാങ്ങിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഓരോ ലിപ്സ്റ്റിക്കിൻ്റെ ആയിരുന്നാലും ഇപ്പം അതിൻ്റെയൊക്കെ പ്രോഡക്റ്റിൻ്റെ കൂടെ ഒരു ലേഡി ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൊരു പിക്ക് കാണത്തില്ലേ, അത് കണ്ടിട്ട് ശരിക്കും മേടിച്ചതാണ്. ഇതൊരു കൊറിയൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം അത് ആ ലിപ്സിൽ എന്ന് വെച്ചാൽ ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു, അത് കണ്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ പളിപ്പോയി, കൊള്ളത്തില്ല. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചതാണ്, ഇത് ഈ ഒരു ലിപ്സ്റ്റിക് കേട്ടോ. അതും ഞാൻ ഷീഗ്ലൈമിൻ്റെ മറ്റേ ഇതും തന്നെയാണ് മേടിച്ചത് കേട്ടോ. ഇതെല്ലാം ഷീഗ്ലൈമിൻ്റെ ആണ് കേട്ടോ, നമ്മുടെ ഷീനിൽ വരുന്ന എല്ലാ ഷീഗ്ലൈമിൻ്റെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ്. അങ്ങനെ മേടിച്ചിട്ടുള്ളൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ കാണിച്ചു തരാം, ഈ ഷെയ്ഡാണ്. ഇത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷേ ലിപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു രീതിക്കൊന്നും അറിയത്തില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലിപ്സ്റ്റിക്കും പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു റെഡ് ലിപ്സ്റ്റിക് ഉണ്ട്, അതും ഇതും കൂടി എന്താണ് ഇതാക്കിയിടും, കോംബോ ആയിട്ട് ഇടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ കോംബോ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ടാവില്ലേ, നല്ല പിഗ്മെൻ്റഡ് ആയിട്ടുള്ള, അപ്പോൾ അതുമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് പോകുന്ന രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കിയിടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യല് മേടിച്ചത്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇതേ ഇതുപോലത്തെ ക്ലിപ്സ്, ടിക്ടാക് ക്ലിപ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വർത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ 40 പീസ് എന്തോ ഉണ്ട് കേട്ടോ, 40 പീസ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ റേറ്റ് ഞാൻ കൊടുത്തേക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ, കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ നല്ല അതെ അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പാണ്. ഞാൻ ഇവിടെ ഒന്ന് കുത്തി കാണിച്ചു തരാം ജസ്റ്റ്, കണ്ടോ. നമുക്ക് കൊച്ചു കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഭയങ്കര റേറ്റ് കുറവാണ്, ആ ഒരു റേറ്റിന് ഞാൻ എനിക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റേറ്റിന് ഇത്രയും കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. ഇവിടുത്തെ നമ്മളെ ഷോപ്പുകളിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഷോപ്പുകളിലൊന്നും നമുക്ക് ഒരിക്കലും ഈ ഒരു കുറഞ്ഞ റേറ്റിന് നമുക്കിത് കിട്ടില്ല. റേറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ 40 പീസ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ വന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫേസ് വാഷൊക്കെ നമ്മൾ ഇടില്ലേ, ഫേസ് വാഷൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്, സിലിക്കൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടില്ലേ നമുക്ക് ഇത് നമ്മൾ ഏതെങ്കിലും പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് കൊള്ളാം, കണ്ടില്ലേ. ഒരു വെടിക്ക് രണ്ട് പക്ഷി, അടിപൊളിയല്ലേ. അത് അടിപൊളി സാധനം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു വർത്ത് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ.
ഇത് വന്നിട്ട് ഇതുപോലത്തെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള പൗച്ചിലാണ് വന്നിട്ടുള്ളത്. കുറേ ഉണ്ട്, കുറേ അതാണ് കേട്ടോ. ബ്രഷസ് ആണ്, നമ്മുടെ മേക്കപ്പ് ബ്രഷസ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ടൊരു മേക്കപ്പ് വീഡിയോ ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഐ മേക്കപ്പ്, ഫേസ് മേക്കപ്പിനൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. വേർത്തല്ലേ, ഇത്രയ്ക്കും ഈ ഒരു റേറ്റിന് വേർത്ത് തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ വിചാരിച്ചു ഇച്ചിരി ഹാർഡായിരിക്കും എന്ന് വിചാരിച്ചു, കാരണം റേറ്റ് കുറവാണ്. പക്ഷേ ആ ഒരു റേറ്റിന് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ്നെസ് ആണ്. എനിക്ക് വേർത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു പൗച്ചും കൂടെ, ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്പോഞ്ചും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ കളർ സ്പോഞ്ചും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. വന്നിട്ട് ദേ കണ്ടില്ലേ ഈയൊരു മാല, ഈ ഒരു ചെയിൻ. ഇത് വന്നിട്ട് എനിക്ക് ഒരാൾ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ചേച്ചി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെയാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് എനിക്കറിയത്തില്ല, പക്ഷേ ഏകദേശം ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എത്രയാന്ന് ഞാൻ പറഞ്ഞുതരാം. വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ, കുറവാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളതാണ്, ക്യൂട്ടാണ്, പെട്ടെന്ന് കളറൊന്നും പോകത്തില്ല. കല്ലാണ്, ഇതിൻ്റെ സ്റ്റോൺ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് ദേ ദേ ഇതുപോലെയാണ് കേട്ടോ. ഇതും ഒരു ചെയിൻ തന്നെയാണ്, ശരിക്കും അടിപൊളിയാണ്. ഇതൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരണം എന്നുണ്ട്, എനിക്ക് ടൈമില്ല. കാരണം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പം ഒരു 3:30 ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ 4 മണിക്ക് മോളെ വിളിക്കാനായിട്ട് പോകണം സ്കൂളിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ പുറത്ത് തണുപ്പാണ്, എനിക്ക് ഈ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മോളെ വിളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഇതാണ് കേട്ടോ. ഇതാണ് പെട്ടെന്ന് ഞാൻ കാണിച്ച് തീർക്കുന്നത്. കണ്ടില്ലേ, എല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ. വാങ്ങിയിലുള്ള എല്ലാം വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷീൻ നിന്ന്. പിന്നെ വേർത്ത് അല്ലാതെ തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ലിപ്സ്റ്റിക് ഐറ്റംസ്. അപ്പം കോസ്മെറ്റിക്സ് ഐറ്റംസ് വാങ്ങിക്കേണ്ടതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇതുപോലെ ഹെയർ ആക്സസറീസ്, ഡ്രസ്സ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടില്ല. വാങ്ങിക്കുകയാണെങ്കിൽ റിവ്യൂസ് ഇടാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് മാത്രം പോവാട്ടോ. സബ്സ്ക്രൈബോട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ.